ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇടാനായിട്ട് കുറച്ചൊക്കെ ആവുന്നുണ്ട് ഇല്ലേ ഞാൻ നാട്ടിലാണല്ലോ നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പോൾ നാട്ടിൽ വന്നാലും നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീലാണ് വരുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് ദിവസം നിൽക്കാൻ പോയിരുന്നു അതിലൊരു ദിവസം എൻ്റെ സിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ മകളുടെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഒരു ദിവസമാണ് അത് സെലിബ്രേറ്റ് ചെയ്തത് ആ ബർത്ത്ഡേ ഫുള്ളായിട്ടൊന്നുമില്ലെങ്കിലും ആ ബർത്ത്ഡേയുടെ ചെറിയൊരു വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റും മിറ്റം ചുറ്റും അതായത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഞാൻ മുന്നത്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വളരെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഞങ്ങൾ വീട്ടിൽ തന്നെ ചെടികളും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അങ്ങനെ എന്തെന്ന് പറയുക ഞങ്ങളെ നമ്മളെ പറമ്പിലില്ലാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും എന്താണ് അതിനെ പറയാൻ അറിയില്ല അതാ നിങ്ങൾക്ക് സൂക്ഷിച്ച് അറിയാം ആ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അതുണ്ടായിരുന്നു പക്ഷേ കുറച്ചൊക്കെ ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞപ്പും അത് പൊട്ടിക്ക അതൊക്കെ നിർത്തിയതായിരുന്നു നല്ല മധുരമൊക്കെ തന്നെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഇത് പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായതിനു അത്ര മധുരം കുറവാണ് എന്ന് ഞങ്ങൾ കഴിച്ചപ്പോൾ തോന്നിയത് ഇത് ഒരുപാട് നല്ല വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ചെടികൾ ഇതെല്ലാം നോക്കി കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ എന്താ പറയുക ഉമ്മന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വീട്ടിലെ ഒരു ഓളിനോളാണ് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് നടത്തുന്നത് ഉമ്മ തന്നെയാണ് ചെടികളെ ശുശ്രൂഷിക്കലും കാര്യങ്ങളും എല്ലാം എൻ്റെ വീട്ടിൽ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് അപ്പോൾ അതിൽ ഒരു ബ്രദറ് ചെടി കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും ഒരാൾ കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് രണ്ടും ഞങ്ങളെ വീട്ടിലുണ്ട് അങ്ങനെ ആ ദിവസം ഞാൻ ഈ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഉപ്പ എൻ്റെ ഉപ്പയാണ് ഇട്ടത് ഉപ്പ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അവർ ചെറിയതായിട്ടൊരു ഷോപ്പിങ്ങിനായിട്ട് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു ആ ബർത്ത്ഡേ അന്ന് ഞങ്ങൾ ആദ്യം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു പിന്നെ ഉമ്മ സമ്മതിച്ചില്ല കാരണം ഞങ്ങളൊക്കെ ചെന്നിട്ട് പുറത്ത് പോയി കഴിക്കണത് ഉമ്മാക്കും ഉമ്മ അവിടെ വീട്ടിലുണ്ടാക്കുന്നതിനാണ് ഉമ്മാക്കും കൂടുതലിഷ്ടം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഉമ്മ അതിനായിട്ടുള്ള ചെറിയ ഷോപ്പിങ്ങിനായിട്ട് പോയതായിരുന്നു ഇത് ബർത്ത്ഡേ അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ റെഡിയാക്കി ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങ് ആണ് കേട്ടോ എൻ്റെ അനിയത്തിര അനിയത്തിയും അനിയത്തിര ഭർത്താവും മക്കളുമാണ് ഇത് അവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് മോൻ രണ്ട് മോളും ഒരു മോനും അപ്പോൾ ചെറിയ മോളെ ബർത്ത്ഡേ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ ബർത്ത് ഡേ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആണ് അത് രണ്ടും കൂടെ ഇരുപത്തിനാലാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്തത് വീഡിയോ ഇടാൻ കുറച്ച് ആയതാണ് കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിലേ വന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് ആകെ ഒരനിയത്തിയാണ് ഉള്ളത് പിന്നെ എൻ്റെ രണ്ട് ബ്രദേഴ്സും ബ്രദേഴ്സിനും നിങ്ങളെല്ലാവർക്കും ആയിരിക്കാം ഇഷ്ടം പോലെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവരെ മസ്ക്കറ്റിൽ ഞങ്ങളെ കൂടെ തന്നെയാണ് അനിയത്തി നാട്ടിലാണുള്ളത് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലായിരുന്നു ഇപ്പോൾ കുറച്ച് രണ്ട് വർഷമായിട്ട് അവർ നാട്ടിൽ തന്നെയാണ് അങ്ങനെ ബേർത്ത് എല്ലാം അടിച്ചു പൊളിച്ചു പിന്നെ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാടെ അനിയൻ്റെ മകൾ ഉണ്ടാക്കിയത് എൻ്റെ അനിയത്തി തന്നെ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ അവൾക്ക് കേക്കിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കേക്കായിരുന്നു എന്ന് കേക്കിനെ കുറിച്ചിട്ട് പറയാൻ എന്താ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അടിപൊളി കേക്ക് തന്നെ ആയിരുന്നു അപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ അവളത് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ നമ്പർ ഞാൻ ഈ ഞാൻ ഒരു സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഐഷ ബാഗ്സ് എന്നുള്ള ഒരു ആണ് അവരെ അതിൻ്റെ പേര് അത് ലൈസൻസും കാര്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൾ അടിപൊളിയായിട്ട് കേക്ക് സീഡ്സൊക്കെ ഉണ്ടാക്കും പിന്നെ ഇതാണ് എൻ്റെ ഉപ്പ അനീതിയുടെ മകളാണ് അത് ഇത് അനിയത്തിൻ്റെ മൂത്ത മകളാണ് അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ഒരു ക്ലിപ്പും കൂടെ ഇട്ടതാണ് പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫാണ് അവിടെ ഉള്ളത് ഇൻഷാല്ല ഇപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾക്കെല്ലാവർക്കും അവ അവരെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ കുറച്ച് വ്യൂ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇതാണ് കേട്ടോ നമ്മളെ കേക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കേക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ കേക്ക് പുറി കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ മോനും അനിയത്തിയുടെ മകളും കൂടെ അതായത് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ബർത്ത്ഡേയുടെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ അനിയത്തി അത് എന്താ പറയുക കയ്യിൽ കേക്ക് മുറിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവരത് കൊടുത്തത് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കലും ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാമെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയനെ അന്ന് ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ ഉമ്മ സമ്മതിച്ചില്ല വീട്ടിൽ ലഞ്ച് കഴിഞ്ഞിട്ട് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും പോവാണ് ഇത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ജീപ്പാണ് അതുപോലെ തന്നെ ഫ്രണ്ടിനെയും ഞങ്ങൾ ഞങ്ങളും രണ്ട് വണ്ടിയും കൂടിയാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയത് അതായത് അനിയത്തി അനിയത്തി ഹസ്ബൻറ്റും മക്കളും ഞാനും എൻ്റെ രണ്ട് മക്കളും ഉമ്മയും ഉപ്പി ബ്രദറും ബ്രദറിൻ്റെ വൈഫും ബ്രദറിന് ഈ ഈ ബ്രദറിന് ഒരു മകനാണുള്ളത് മകനും കൂടിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അങ്ങനെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചാവക്കാട് നിന്ന് കുറച്ച് പോയി ഇട്ട ഒരു സ്ഥലത്ത് നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അവിടേക്ക് പോകാനാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് പക്ഷേ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് ഞാൻ അടുത്ത ഒരു വീഡിയോ അവിടെ പോയിട്ടുള്ളത് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് ഇടാൻ തന്നെ ഉണ്ട് അത് ഇൻഷല്ല വരുന്ന ദിവസങ്ങളിൽ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം അവിടെ നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ അതിന് പിന്നെ വൈകിട്ട് സമയം അവിടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അപ്പം അതിന് നല്ലപോലെ ഇരുട്ടായി അപ്പോൾ ലഞ്ച് ഡിന്നറും നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി അപ്പം കുട്ടികൾ അവിടെ പാട്ട് വെച്ചിട്ട് അവിടെ നല്ല ഒരു നല്ല ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് അവിടെ നിന്ന് വരാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പാട്ട് വെച്ചപ്പോൾ മക്കൾ അവിടെ നിന്നൊരു കളിയും കാര്യങ്ങളായിട്ടുള്ളതാണ് കാരണം കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഇപ്പം എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ ഇതായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് കാരണം നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയല്ല ഒരുപാട് പബ്ലിക് പ്ലേസ് നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടെ നമ്മൾ എടുക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അൽഫാം നമ്മൾ ചിക്കൻ ഗ്രിൽ ചിക്കൻ പോലത്തെ തന്നെ വേറൊരു അതിൻ്റെ ഒരു വേറൊരു ഒരു ഇത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് എന്തെങ്കിലും നാട്ടിൽ വന്നിട്ടുള്ളതൊന്നും കൂടെ ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അത് ഓർഡർ ചെയ്തത് അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോ എന്ന് പറയണത് ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ സ്വാഭാവികമായിട്ട് വീട്ടിലോട്ട് തിരിച്ച് വന്ന് അങ്ങനെ അന്നത്തെ ഒരു ഒരു ഡേ എന്ന് പറയുന്നത് അടിച്ച് പൊളിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോട് കൂടെയുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ കൊണ്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ വ്ലോഗുമായോ ഞാൻ വരാം ഇൻഷാ അസലേക്കും